നമസ്കാരം. തുല്യതയും ശരിയും നടപ്പാക്കുക എന്നർത്ഥം വരുന്ന ജസ്റ്റീഷ്യ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ജസ്റ്റിസ് നീതി എന്ന പദത്തിൻ്റെ ഉത്ഭവം. ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് ലഭിക്കുക, അതാണ് നീതി. ബൈബിൾ ഏറ്റവും വാത്സല്യത്തോടെ ഒരാൾക്ക് കൊടുക്കുന്ന വിശേഷണമാണ് നീതിമാൻ എന്നത്. വളരെ അസ്വസ്ഥതകളിലൂടെ കടന്നു പോവുക എന്നത് നീതിമാൻ്റെ ലക്ഷണമാണ്. അർഹതപ്പെട്ടത് അന്യന് ലഭിക്കാതെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന മനസ്സിൻ്റെ അസ്വസ്ഥത, അത് നമ്മിലെ നീതിമാൻ്റെ ലക്ഷണമാണ്. നീതി നടപ്പാക്കുവാൻ എത്ര വലിയ ത്യാഗത്തിനും തയ്യാറായിരുന്ന മഹാത്മജിയും ദക്ഷിണാഫ്രിക്കൻ ജനതയോട് നീതി പുലർത്തണമെന്ന് ലോകത്തോട് അഭ്യർത്ഥിച്ച മനുഷ്യസ്നേഹിയായിരുന്ന നെൽസൺ മണ്ടേലയും മാതൃസ്നേഹത്തിൻ്റെ പരിശുദ്ധ ഭാവം കൊണ്ട് വിശുദ്ധി വിധാനിച്ച മദർ തെരേസയും അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്കു വേണ്ടി നീതിക്ക് വേണ്ടി വാദിച്ച മാർട്ടിൻ ലൂതർ കിങ്ങുമൊക്കെ നീതിയുടെ വക്താക്കളായിരുന്നു. ക്രിസ്തുനാഥൻ്റെ ജീവിതം നീതിക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്ന് നമുക്കറിയാം. 99 ആടുകളെയും വിട്ട് നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ചിറങ്ങുന്ന ആ ഒരു മനസ്സ്, അത് നീതിമാൻ്റേതാണ്. നഷ്ടപ്പെട്ടതിനും ജീവിക്കാൻ അർഹതയുണ്ട് എന്ന ആ ഒരു ആശയം നീതിയുടേതാണ്. ഡിലേ ഇൻ ജസ്റ്റിസ് ഈസ് ഇൻജസ്റ്റിസ്. നീതി നടപ്പാക്കുന്നതിലെ കാലതാമസം പോലും അനീതിയാണ് എന്ന മഹത്വചനം. ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും ഒരുപോലെ നീതി നടപ്പാക്കപ്പെടണം എന്ന് ജർമ്മൻ ശാസ്ത്രജ്ഞൻ ഐസ്റ്റിൻ പറയുമ്പോൾ ശാസ്ത്രജ്ഞൻ്റെ നീതിബോധത്തിന് മിഴിവേറുകയാണ്. നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് വിശുദ്ധ ബൈബിളിൽ പറയുമ്പോൾ നീതിയുടെ ശക്തിയാണ് നാം വാക്കുകളിൽ കാണുന്നത്. സമാധാനം വേണമെങ്കിൽ നിങ്ങൾ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പോൾ ആറാമൻ മാർപ്പാപ്പ പറയുമ്പോൾ നീതിയുടെ ശക്തിയാണ് നാം ഇവിടെ കാണുന്നത്. തെറ്റിൻ്റെയും ശരിയുടെയും സമയത്ത് നിസ്സംഗരായി നിൽക്കുകയല്ല, ശരിയുടെ വക്താക്കളാവുകയാണ് വേണ്ടത് എന്ന് റൂസ്വെൽറ്റിൻ്റെ അഭിപ്രായം നീതിയുടെ മഹത്വം തെളിയിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നീതിയുടെ വശത്ത് നിൽക്കുവാൻ, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ജീവിതത്തിൽ അതിനുള്ള ശക്തി ലഭിക്കുവാൻ ഒക്കെ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. നന്ദി.